ആ ഫോൺ കണി റിപ്പോർട്ടിന്റെ ഒരു കോപ്പി കിട്ടാനി എന്തെന്നാ പ്രസിഡന്റെ ഒരു ബൈ. തൽക്കാലം ഒരു വഴിയുമില്ല ചാനേ. സഭയുടെ മേശപ്പുറത്ത് വെച്ചാലല്ലേ അത് പബ്ലിക് ഡോക്യുമെന്റ് ആകൂ. നിങ്ങളിങ്ങനെ ധൃതി പിടിക്കാതെ കാജിയാരെ, ആ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ ഇതിൽ മസാലയൊന്നുമില്ല, ക്ലീൻ ചിറ്റാ. അയ്യന്താപ്പ് ഇല്ലാത്ത ചേനൽ പുറത്ത് വിട്ട സാമ്പിള് ഞങ്ങളും നിങ്ങളുമല്ലോ ഒരുമിച്ചിട്ടല്ലേ കേട്ട്, ഓർജിനൽ അവരുടെ ക്യാമ്പിലല്ലേ ഉള്ളൂ. കമ്മീഷൻ തെളിവെടുപ്പിന് വിളിച്ചിട്ട് പരാതിക്കാരി അവിടെ വരെ ഒന്ന് പോയതുപോലുമില്ലല്ലോ. പിന്നല്ലേ ചാനലുകാരെ ഒറിജിനൽ ഓഡിയോയും കൊണ്ടുപോകുന്നേ. അവരാരും ഈ അന്വേഷണവുമായി സഹകരിക്കുകയോ തെളിവുകൾ കൈമാറുകയോ ചെയ്തിട്ടില്ല ചാനെ. അങ്ങനെയാണെങ്കിൽ ശശീന്ദ്രൻ പുല്ലുപോലെ ഊരി വരുമല്ലോ. അങ്ങനെ തന്നെ വരും. അങ്ങേർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളൊന്നും റിപ്പോർട്ടിലില്ലെന്നാ പറയുന്നത്. കേസിനെ കുറിച്ച് അധികം വർണ്ണനകളൊന്നും ഇല്ലെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് കമ്മീഷൻ അതിലൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ടെന്നാണ് കേട്ടെ. കഴിഞ്ഞ കാര്യത്തിൽ എനിക്ക് ഇഞ്ഞു നോക്കിയിട്ട് എന്തിനാന്ന് ഇപ്പം കാര്യമോ? ഒരാപത്ത് ഏത് പോലീസുകാരനും പറ്റൂപ്പാ. ഇനി ഓരോ ശ്രദ്ധിച്ചോളൂന്നേ. ശ്രദ്ധ കൂടിക്കൂടി ഒരാവശ്യത്തിന് വിളിച്ചാലും ഇതിയാന ഇനി ഫോണിൽ കിട്ടാതെ വരുമോ എന്നാ എൻ്റെ പേടി. മന്ത്രിയായാൽ പിന്നെ അങ്ങനെ ഒളിച്ചു കളിക്കാനെ കൊണ്ട് പറ്റോ? ഫോൺ എടുത്തല്ലേ പറ്റൂലൂ. അതിന് മന്ത്രിയാവോന്ന് എന്തിനാ ഉറപ്പുകൾ? ഇനി ആരുടെ ഉറപ്പാണ് നിനക്ക് വേണ്ടത്? കുറ്റവിമുക്തമാണെന്ന് കണ്ടാൽ അടുത്ത സീൻ മന്ത്രിയുടെ സത്യപ്രതിജ്ഞ എന്നാ പീതാംബര മാഷ് പറഞ്ഞത്. ശരത് പവാർ പറഞ്ഞതാ അങ്ങേ റേറ്റ് പറഞ്ഞത്. ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ ടൈം. ഈ ഗ്യാപ്പിൽ കേരള ഭാഗ്യക്കുറിയുടെ ഒരു ക്രിസ്മസ് ബമ്പറും കൂടി എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ കൈയോടെ അടിച്ചാലോ? ശുക്രദശയിൽ സുഖിക്കാത്തവനും ആദിത്യ ദശയിൽ അലയാത്തവനും ഇല്ല. Thank you.